Hi all, welcome back. In this video, we will see 100% natural light lip balm. Now, in winter season, the lips are forming lips a black color. There are a lot of problems in this season. So, I am shopping for lip balm. But, I am using this lip balm because I am a lot of problems. There are chemicals ingredients 100% natural in our kitchen. We will use the ingredients in our പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് സ്റ്റോറിയിൽ നിന്ന് വാങ്ങുന്ന കെമിക്കൽസ് ഒക്കെ ചേർന്നിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യുന്നതും എന്തുകൊണ്ടും നല്ലതല്ല ഇതുപോലെ 100% ഓർഗാനിക് ആയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യുന്നത് മാത്രമല്ല ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടുകൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ കിട്ടും അപ്പോൾ ഞാൻ കഴിഞ്ഞ 2 ഇയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുള്ള ഒരു ലിപ് ബാം ആണ് ട്ടോ ഇത് നിങ്ങൾക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവും അപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് ഉണ്ടാക്കി സൂക്ഷിക്കാറില്ല ട്ടോ കാരണം ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ അപ്പോഴത്തെ ആവശ്യത്തിന് ഉള്ളത് ഉണ്ടാക്കുകയാണ് ചെയ്യുക അപ്പോൾ ഒരു തവണ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു മാസം വരെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ലിപ് ബാം ഇപ്പോൾ ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായി ഇന്ന് എനിക്ക് എന്തായാലും ഒരു ഫ്രഷ് ബാച്ച് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ കരുതി ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്നുള്ളത് അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ലിപ് ബാം ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബീട്രൂട്ട് ആണ് കേട്ടോ ഇതൊരു വലിയ സൈസ് ബീട്രൂട്ട് ആണ് ഇതിന് പകരം രണ്ട് മീഡിയം സൈസ് ബീട്രൂട്ട് എടുത്താലും മതി ഇനി നമുക്കിത് ചെറിയ പീസായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ചോപ്പറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇനി ഒരു തുള്ളി പോലും വെള്ളം യൂസ് ചെയ്യാണ്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാണ്ടാണ് കേട്ടോ ഈ ബീട്രൂട്ട് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ ഒരു ബൗള് വെക്കുക ഒരു സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇനി ഈ ബീട്രൂട്ടിലുള്ള നീര് മുഴുവനായിട്ടും ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ അരിച്ചെടുക്കണം ഇതാ ഒരു വലിയ ബീട്രൂട്ടിൽ നിന്ന് എനിക്ക് ഏകദേശം ഇത്ര ഒരു നീരാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി ഇത് ചെറിയൊരു സ്ട്രെയിനർ വെച്ചിട്ട് ഇതിൽ ഇനി എന്തെങ്കിലും ചെറുതായിട്ട് തരികൾ പോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ അരിച്ചെടുക്കാം ഇപ്പം നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അരച്ചതെന്നുണ്ടെങ്കിലും ഇതിൽ ഇനിയും ഉണ്ടാവും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വെള്ളത്തിൻ്റെ അംശം അപ്പം നമുക്ക് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് ഇത് ഒന്ന് തിക്കാക്കി എടുക്കണം അതിൽ കൂടുതൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് കുറച്ച് തിക്കായിട്ട് നമുക്ക് ലിപ് ബാം ഉണ്ടാക്കാനുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇത് മാറ്റിയെടുക്കണം പെട്ടെന്ന് തന്നെ ആവും കേട്ടോ ഒരു 5 മിനിറ്റ് പോലും വേണ്ട നമ്മൾ സ്റ്റൗവിൽ വെച്ച ശേഷം അതിൻ്റെ അടുത്തുനിന്ന് മാറാൻ പാടില്ല കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം ഫ്ലെയിം എപ്പോഴും സിമ്മിൽ വെക്കുക കാരണം പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് ജ്യൂസിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് അങ്ങോട്ട് തിക്കായി പോകണ്ട കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം ഏകദേശം ഒരു 5 മിനിറ്റിനടുത്തായിട്ടുണ്ട് 5 മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കുമ്പോൾ നമുക്കിതിലേക്ക് 2 ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ബീട്രൂട്ട് ജ്യൂസിൻ്റെ ഏകദേശം അതേ അളവിൽ വേണം നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കാനായിട്ട് നെയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള വിർജിൻ കോക്കനട്ട് ഓയിൽ ഇല്ലേ അതുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കഴിഞ്ഞു പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വിർജിൻ കോക്കനട്ട് ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ ഐ കാർഡിൽ കൊടുക്കാം അല്ലെങ്കിൽ എൻഡ് സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ കണ്ടു നോക്കൂ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഹണിയാണ് കേട്ടോ അപ്പോൾ ഹണി ആണെന്നുണ്ടെങ്കിലും ഗീ ആണെന്നുണ്ടെങ്കിലും റൂം ടെമ്പറേച്ചറിൽ ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിവിടെ ഹണി ചേർത്ത് കൊടുത്തപ്പോൾ അത് കുറച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെയാണ് ചേർത്തത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് വരാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ ലിപ് ബാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതേപോലെ ചെറിയൊരു കണ്ടെയ്നർ എടുക്കുക നല്ല എയർ ടൈറ്റ് കണ്ടെയ്നർ എടുക്കുക അതിലേക്ക് നമ്മൾ ഒരു തുള്ളി പോലും വേസ്റ്റ് ആക്കാണ്ട് ഈ ലിപ് ബാം
സൂക്ഷിച്ച് വെക്കണം. കണ്ടോ, ഒരു ബീട്രൂട്ടിൽ നിന്ന് നമുക്ക് ഇത്ര ഒരു അളവിൽ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം വരെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കണം, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം വരെ കേടുവരാതിരിക്കും. നമുക്ക് വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടുകളൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു നാച്ചുറൽ കളർ കിട്ടാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ നമ്മുടെ ലിപ് ബാമൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇതിൻ്റെ കളർ നോക്കൂ, അത്യാവശ്യം നല്ലൊരു കളർ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിന്. ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് കരുതുന്നു. ഇതിലിപ്പോൾ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. കൂടുതൽ നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. അൻ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.